കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ജൂൺ 16 വരെ നീണ്ടുനിന്ന ലോക്ഡൌൺ ലഘൂകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കാമെന്നും ജൂൺ 17 മുതൽ പൊതുഗതാഗതം ആരംഭിക്കുമെന്നും ഷോപ്പിംഗ് മാളുകൾ ഇനിയും തുറക്കില്ലെന്നും ജൂൺ 17 മുതൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ 50% ജീവനക്കാരെ ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 4 മേഖലകളായി തരംതിരിച്ചാണ് ലോക്ഡൌൺ ഇളവുകൾ നൽകുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും. 30% മുകളിൽ TPR ഉള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌണും 20% ഇടയിൽ TPR ഉള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌണും 8% താഴെ TPR ഉള്ള പ്രദേശങ്ങളിൽ ഭാഗികമായായിരിക്കും ലോക്ഡൌൺ ഉണ്ടായിരിക്കുക. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 15% താഴെയാണ് TPR നിരക്ക്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് 20 പേരെ പങ്കെടുപ്പിക്കാമെന്നും ഹോട്ടലുകളിൽ പാഴ്സലും ഹോം ഡെലിവറിയും അനുവദനീയമാണ്. മദ്യശാലകൾ തുറക്കാൻ അനുമതിയുണ്ട്. പൊതുപരീക്ഷകൾ നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. വൃദ്ധസദനങ്ങളിലുള്ള അന്തേവാസികൾക്കെല്ലാം തന്നെ ആദ്യ ഡോസ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വാക്സിനേഷൻ സെന്ററുകളിൽ അതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.